ഒന്നാമത്തത് മലയാളം, രണ്ടാമത്തത് കന്നഡ, മൂന്നാമത്തത് തമിഴ്, നാലാമത്തത് തെലുങ്ക്. ദ്രാവിഡ ഭാഷകൾ തമ്മിലുള്ള പരസ്പര സാജാത്യ വൈജാത്യം എന്താണെന്ന് വിക്രമായി ഒരു കൃതികളിലും സൂചിപ്പിച്ച് കാണുന്നില്ല. മാത്രമല്ല, ഈ ഭാഷകൾ തമ്മിലുള്ള ഒരു തുലനാത്മക പഠനത്തിന് കൂടി എല്ലാവർക്കും സഹായകമാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ സർവകലാശാലകൾ തമ്മിലുള്ള ആദാന പ്രദാനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ മലയാള സർവകലാശാല, സംസ്കൃത സർവകലാശാല, ഇത് ഈ സ്ഥാപനങ്ങളുടെ ഒന്നും പിൻബലമില്ലാതെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു കൗതുകത്തിൻ്റെ പേരിൽ നാലഞ്ച് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച് അവിടെയാണ് ഇതിൻ്റെ നിഘണ്ടുന്നതിൻ്റെ വലിപ്പം. മൈസൂരിൽ പോയി താമസിച്ചപ്പോഴും ആന്ധ്രയിൽ പോയി താമസിച്ചപ്പോഴും അവരുടെ ഭാഷ പഠിക്കാനാണ് ഞാൻ ചെന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളിൽ നിന്ന് എനിക്ക് വലിയൊരു സന്തോഷപ്രദമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. മരകലസ കന്നഡ, തമിഴ് തച്ചു, തച്ചു തൊഴിൽ, മരത്തിൽ പുരുകൾ ചെയ്യും വേണി, ഇത് ഏകദേശം നമ്മൾ മലയാളം പോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നിഘണ്ടു പറഞ്ഞു ഇപ്പം ഗൂഗിളിൽ വരെ നിഘണ്ടു ആയാലും, അപ്പം ഇത് ഗൂഗിളിൽ ഇങ്ങനെ വരണമെങ്കിൽ ആക്ച്വലി എല്ലാറ്റിൻ്റെയും ബേസ് റൈറ്റിംഗ് ആണല്ലോ, എഴുത്തല്ലേ. അപ്പോൾ ശ്രീധരേട്ടനെ പോലുള്ള ആളുകൾ എഴുതുന്നു, അത് അച്ചടിക്കപ്പെടുന്നു, അത് പിന്നീട് ഓൺലൈനായിട്ടും വെബ്സൈറ്റിലും എല്ലാം അപ്ലോഡ് ചെയ്യപ്പെടുന്നു. രണ്ട് ഭാഷയിൽ കിട്ടിയാൽ പിന്നെ മൂന്നാമത്തേലും കിട്ടിയിട്ടെങ്കിലും നമുക്ക് ആ ഒരു വാക്ക് കിട്ടുന്നത് എത്രയോ ദിവസങ്ങൾ മെനക്കെട്ടാണ്. തെലുങ്ക് നിർമ്മാണം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ഒരു കാര്യം. ശബ്ദജാലാവിൽ എഴുതിയിട്ടുള്ള ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, നിങ്ങളിൽ പക്ഷേ സന്തോഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെളിഞ്ഞു പോയാൽ ഈ നിഘണ്ടുവിൽ അത് കണ്ടുവെന്ന് വരും. പക്ഷേ ജീവിതത്തിൽ ഞാൻ അതിൻ്റെ അർത്ഥം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നുവെച്ചാൽ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ശ്രീധരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്.